നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 ഫെബ്രുവരി മാസം 22 തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക, വാർത്തകൾ അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട്, എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉയർന്ന താപനില കൂടുതൽ ജില്ലകളിൽ അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ജില്ലകളിൽ കൊടും ചൂട് അനുഭവപ്പെടും. ഇന്നും നാളെയും 8 ജില്ലകളിൽ ഉയർന്ന താപനില ഉള്ളതിനാൽ തന്നെ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു പുതിയ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറത്തിറക്കിയത്. ഇന്നും നാളെയും കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതായത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതൽ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് താപനില ഉയർന്ന നിലയിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലായതിനാൽ തന്നെ ആളുകൾ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണമെന്നും സൂര്യാഘാത സാധ്യത പരിഗണിച്ചുകൊണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം 30 ഏപ്രിൽ വരെയാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത്. താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണറേറ്റിന്റെ ജോലി സമയം പുനഃക്രമീകരിച്ച ഉത്തരവ് രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും അതുപോലെ ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തി ഉത്തരവ് വന്നിരിക്കുന്നത്. പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെയും വിശ്രമം ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. ഷിഫ്റ്റ് വ്യവസ്ഥയിലുള്ളവർക്ക് ഉച്ചയ്ക്ക് 12 ഷിഫ്റ്റ് അവസാനിക്കും, വൈകിട്ട് 3 ഇത് പുനരാരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിന്റെ പേരിൽ കേന്ദ്രം നിലപാട് കടുപ്പിച്ചതോടുകൂടി സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ. മാർച്ച് മാസം നിയന്ത്രിച്ച് ചെലവിട്ടാൽ പോലും കുറഞ്ഞത് 17,000 കോടി രൂപ സംസ്ഥാനം അധികമായിട്ട് കണ്ടെത്തണം. സുപ്രീം കോടതി വിധി അനുകൂലമായില്ലെങ്കിൽ ചെലവുകളിൽ ഭൂരിഭാഗവും നിർത്തിവെക്കേണ്ടി വരും. മാർച്ച് 6 സുപ്രീം കോടതിയിലെ കേസിൽ വാദം കേൾക്കുന്നത്. ഹർജി പിൻവലിക്കണമെന്ന ആവശ്യം കേരളം തള്ളിയതിനാൽ തന്നെ അർഹമായത് കിട്ടാൻ പോലും വിധി വരെ കാത്തിരിക്കണമെന്നാണ് കേന്ദ്ര നിലപാട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും കഴിഞ്ഞ മാർച്ചിൽ 22,000 കോടി രൂപ ചെലവിട്ടെന്നാണ് ധനവകുപ്പിന്റെ കണക്ക്. ഇത്തവണ ഇതിലും കൂടുതൽ ചെലവിടേണ്ടി വരും. കഴിഞ്ഞ വർഷത്തെ അതേ നിലയിൽ ചെലവാക്കാൻ തീരുമാനിച്ചാലും 17,000 കോടി അധികം കണ്ടെത്തേണ്ടതായിട്ട് വരും. വായ്പയല്ലാതെ ബദൽ മാർഗങ്ങളൊന്നും മുന്നിലില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ. കേന്ദ്രം അനുവദിച്ച 28,000 കോടി രൂപ വായ്പ ഇതിനകം എടുത്തു കഴിയുകയും ചെയ്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. പുരപ്പുര സൗരോർജ്ജ പദ്ധതിക്ക് PM സൂര്യഘർ മുഫ്ത് ബിജുലി യോജന എന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ട് നൽകുന്നതാണ് പദ്ധതി. പദ്ധതിക്ക് 75,000 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത്. കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പയാണ് മറ്റൊരു ആകർഷണം. പദ്ധതിയിൽ ചേരുവാനായിട്ട് PM സൂര്യഘർ .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. മൊബൈൽ നമ്പർ, ഇമെയിൽ, കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വേണം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുവാനായിട്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്ക് വ്യാഴാഴ്ച നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് നാളെ വ്യാഴാഴ്ച രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് നടക്കുക. 10 ജില്ലകളിലായിട്ട് 1 കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 88 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അതിൽ 33 പേർ സ്ത്രീകളാണ്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇന്ന് ബുധനാഴ്ച February 21 ഒരു ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 25 രൂപയും ഒരു പവൻ 22 ക്യാരറ്റിന് 200 രൂപയുമാണ് വർദ്ധിച്ചത്. ഒരു ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 5,760 രൂപയിലും ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 46,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുണ്ട്, എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.